Hi friends, Civil Police Officer, Woman Police Constable, Exam Preparation de Mock Test leki ella kudarku swagatham. Vivida rajyangalil puthiyathayi theranjedukkappetta bharanadhikarikalude pattikal chooda nadakkittulladil seriyallatha jodi athu. Option D, tettayittulla option D. ജപ്പാൻ പ്രധാനമന്ത്രി ഫൂമിയോ കിഷിദ, ഓസ്ട്രേലിയൻ ചാൻസലർ അലക്സാണ്ടർ ഷലോൻബർഗ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. നാഷ വിക്ഷേപിച്ച ബഹിരാകാശ ദൗത്യമായ ലൂസിയുടെ ലക്ഷ്യമെന്ത്? സൗരയുദ്ധത്തിന്റെ ഉത്ഭവം. നാസ വിക്ഷേപിച്ച ബഹിരാകാശ ദൗത്യമായ ലൂസിയുടെ ലക്ഷ്യമെന്ത്? സൗരയുദ്ധത്തിന്റെ ഉത്ഭവം. പുതിയതായി നിയമ ഭേദഗതി പ്രകാരം ഗർഭചിത്രത്തിനുള്ള സമയപരിധി എത്രയാഴ്ചയായാണ് ഉയർത്തിയത്? ഇരുപത്തിനാലാഴ്ച. പുതിയ നിയമ ഭേദഗതി പ്രകാരം ഗർഭചിത്രത്തിനുള്ള സമയപരിധി എത്ര ആഴ്ചയാണ് ഉയർത്തിയത്? 24 ആഴ്ച. ഇന്ത്യൻ സ്പേസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ആൻസർ ഓപ്ഷൻ എ. 2021 ഒക്ടോബറിലാണ് ഇസ്പ ഉദ്ഘാടനം ചെയ്തത്. ബഹിരാകാശ മേഖലയിൽ പൊതു സ്വകാര്യ പങ്കാളിത്തം ലക്ഷ്യമിടുന്നു. സ്വതന്ത്ര ഏകജാലക സംവിധാനമാണ് ഇസ്പ. ആരോഗ്യ സേവന രംഗത്ത് ഏകീകൃത ഡിജിറ്റൽ സംവിധാനം ലക്ഷ്യമിടുന്ന സംരംഭം ഏത്? ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ. ആരോഗ്യ സേവന രംഗത്ത് ഏകീകൃത ഡിജിറ്റൽ സംവിധാനം ലക്ഷ്യമിടുന്ന സംരംഭം ഏത്? ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ. 45th വയലാർ അവാർഡ് നേടിയത് ആര്? ബെന്നാമിൻ. 45th വയലാർ അവാർഡ് നേടിയത് ബെന്നാമിൻ. 2020 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ ജനപ്രീതിയും കലാമൂല്യമുള്ള ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഓപ്ഷൻ എ, അയ്യപ്പൻ കോശി. 2020 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ ജനപ്രീതിയും കലാമൂല്യമുള്ള ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അയ്യപ്പനും കോശിയും. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ രജിസ്ട്രാർ ജനറൽ ആര്? സോഫി തോമസ്. കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ വനിതാ രജിസ്ട്രാർ ജനറൽ ആര്? സോഫി തോമസ്. 2021-2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റിനെ പറ്റി ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഇന്ത്യ സെമിഫൈനലിലെത്തി എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. ഓസ്ട്രേലിയ എന്ന ജേതാക്കൾ ന്യൂസിലാൻഡ് റണ്ണേഴ്സ് അപ്പ്. മികച്ച കളിക്കാരൻ ഡേവിഡ് വാർണർ. 2021 പുറത്തുവിട്ട ആഗോള വിശപ്പ് സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക്? 101. 2021 പുറത്തുവിട്ട ആഗോള വിശപ്പ് സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് എത്ര? 101. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച പ്രധാന പോരാളിയിൽ ഉൾപ്പെടുന്നവരാരല്ല? ഓപ്ഷൻ ഡി, അത്തൻ ഗുരുക്കൾ, കൈതേരി അമ്പു, ഇടച്ചന കുങ്കൻ, തലക്കൽ ചന്തു. ലന്തക്കാർ എന്നറിയപ്പെട്ടത് ഏത് ദേശക്കാരാണ്? ഡച്ചുകാർ. ലന്തക്കാർ എന്നറിയപ്പെട്ടത് ഏത് ദേശക്കാരാണ്? ഡച്ചുകാർ. നിലവിലെ ഏത് സംസ്ഥാനത്തിന്റെ ഭൂരിപക്ഷ മേഖലകളാണ് കർണാടക പ്രദേശങ്ങളിൽ ഉൾപ്പെട്ടിരുന്നത്? തമിഴ്നാട്. നിലവിലെ ഏത് സംസ്ഥാനത്തിന്റെ ഭൂരിപക്ഷ മേഖലകളാണ് കർണാടക പ്രദേശങ്ങളിൽ ഉൾപ്പെട്ടിരുന്നത്? തമിഴ്നാട്. പ്ലാസി യുദ്ധവുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്?
ആൻസർ ഓപ്ഷൻ ബി 1764 പ്ലാസി യുദ്ധം നടന്നെന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ആകെ ജഡ്ജിമാരുടെ എണ്ണം എത്ര? പതിനഞ്ച്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ആകെ ജഡ്ജിമാരുടെ എണ്ണം 15. ഇടുക്കി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് ഏത്? വാഴത്തോപ്പ്. ഇടുക്കി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് വാഴത്തോപ്പ്. വനം വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ വന്യജീവി ഉദ്യാനമായ അഭയാരണ്യം ഏത് ജില്ലയിലാണ്? എറണാകുളം. വനം വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ വന്യജീവി ഉദ്യാനമായ അഭയാരണ്യം ഏത് ജില്ലയിലാണ്? എറണാകുളം. മാജുലി ദ്വീപിന് രൂപം കൊടുക്കുന്ന നദി ഏത്? ബ്രഹ്മപുത്ര. മാജുലി ദ്വീപിന് രൂപം കൊടുക്കുന്ന നദി ബ്രഹ്മപുത്ര. ജമ്മുകാശ്മീർ മുതൽ അരുണാചൽ പ്രദേശ് വരെ നീളുന്ന ഉത്തര പർവ്വത മേഖലയുടെ ഏകദേശ നീളം എത്ര? 2400 കിലോമീറ്റർ. ജമ്മുകാശ്മീർ മുതൽ അരുണാചൽ പ്രദേശ് വരെ നീളുന്ന ഉത്തരപർവ്വത മേഖലയുടെ ഏകദേശ നീളം 2400 കിലോമീറ്റർ. സി ആർ പി സിയിലെ ഏത് പട്ടികയിലാണ് ജാമ്യം ലഭിക്കുന്ന കുറ്റകൃത്യങ്ങളെ പറ്റി പറയുന്നത്? ഒന്നാം പട്ടിക. സി ആർ പി സിയിലെ ഏത് പട്ടികയിലാണ് ജാമ്യം ലഭിക്കുന്ന കുറ്റകൃത്യങ്ങളെ പറ്റി പറയുന്നത്? ഒന്നാം പട്ടിക. സി ആർ പി സി വകുപ്പ് 2C പ്രകാരം കോഗ്നിസബിൾ ഒഫൻസ് എന്നാൽ? ആൻസർ ഓപ്ഷൻ എ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന കുറ്റകൃത്യങ്ങൾ. സി ആർ പി സി വകുപ്പ് 2C പ്രകാരം കോഗ്നിസബിൾ ഒഫൻസ് എന്നത് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന കുറ്റകൃത്യങ്ങൾ. വാറണ്ട് കേസിനെ നിർവചിക്കുന്ന സി ആർ പി സിയുടെ വകുപ്പ് ഏത്? സെക്ഷൻ 2X. വാറണ്ട് കേസിനെ നിർവചിച്ചിരിക്കുന്ന സി ആർ പി സിയുടെ വകുപ്പ് സെക്ഷൻ 2X. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും അന്വേഷിക്കേണ്ടതും അതിൻ്റെ വിചാരണ നടത്തേണ്ടതും സി ആർ പി സി പ്രകാരമാണെന്ന് പറയുന്ന സി ആർ പി സി വകുപ്പ്. സെക്ഷൻ 4. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും അന്വേഷിക്കേണ്ടതും അതിൻ്റെ വിചാരണ നടത്തേണ്ടതും സി ആർ പി സി പ്രകാരമാണെന്ന് പറയുന്ന സി ആർ പി സി വകുപ്പ് സെക്ഷൻ 4. സ്ത്രീകളെ സൂര്യോദയത്തിന് മുൻപും സൂര്യ അസ്തമയത്തിന് ശേഷവും അറസ്റ്റ് ചെയ്യരുതെന്ന് നിഷ്കർഷിക്കുന്ന സി ആർ പി സി വകുപ്പ്. സെക്ഷൻ 46(4). സ്ത്രീകളെ സൂര്യോദയത്തിന് മുമ്പും സൂര്യാസ്തമയത്തിന് ശേഷവും അറസ്റ്റ് ചെയ്യരുതെന്ന് നിഷ്കർഷിക്കുന്ന സി ആർ പി സി വകുപ്പ് സെക്ഷൻ 46(4). അറസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥന്റെ ചുമതലയെപ്പറ്റി പറയുന്ന സി ആർ പി സി വകുപ്പ്. സെക്ഷൻ 41(b). അറസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥന്റെ ചുമതലയെപ്പറ്റി പറയുന്ന സി ആർ പി സി വകുപ്പ് സെക്ഷൻ 41(b). വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.